പ്രേമമെന്നാൽ എന്താണ് പെണ്ണേ എന്ന് തുടങ്ങുന്ന സിനിമാ പാട്ടിൻ്റെ അർത്ഥം ഈ നാട്ടിലെ ലീഗിൻ്റെ മൂരിക്കുട്ടികൾക്ക് മനസ്സിലായില്ലെങ്കിലും സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ട്. എങ്ങനെയെന്നല്ലേ ദേ മറ്റൊരിക്കൽ സ്നേഹിച്ചാൽ ചിലപ്പോ അവളെ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ ഇവളെ അവനെ കൊണ്ടുപോകും. ഇതൊക്കെ സ്വാഭാവികല്ലേ? പ്രേമം എന്നൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. അത് ഉണ്ടായി കഴിഞ്ഞിക്കാണെങ്കിൽ പിന്നെ മതം ഒന്നും അവിടെ അവർക്ക് തടസ്സമല്ല. അത് ആർക്കും അങ്ങനെ തന്നെ. ലീഗന്മാർക്ക് നേരം വെളുത്തില്ലെങ്കിലും SFI ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങളിലെ കുട്ടികൾ മുസ്ലിം കുട്ടികളെ വശീകരിക്കുന്നു എന്ന രീതിയിലൊക്കെ ചില വിടുവായത്തരങ്ങൾ പറയുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അതാണ് പ്രണയം. പ്രണയിക്കുന്നവരുടെ മുന്നിൽ മതമില്ല, ജാതിയില്ല, മറ്റ് വേർതിരിവുകൾ ഒന്നുമില്ല. അവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ട രണ്ട് പേർ. എന്നാൽ മൂരികളെ സംബന്ധിച്ചും ചില ക്രിസംഗികളെ സംബന്ധിച്ചും ഇന്നും നേരം വെളുത്തിട്ടില്ല. അവർക്കിതൊക്കെ ലവ് ജിഹാദ് ആകും, ചിലർക്കിതൊക്കെ ദുരഭിമാനമാകും. അങ്ങനെയുള്ളവർ ഇന്നെങ്കിലും ഇതൊക്കെ ഒന്ന് കേൾക്കണം. കാര്യം ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറേ മതമേലധ്യക്ഷന്മാരും മൂരിക്കുട്ടികളും ഒപ്പം സംഗി കുഞ്ഞുങ്ങൾക്കെല്ലാം ഈ വാക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാര്യം ഈ മാറ്റത്തിലേക്ക് വരാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം ചവറ്റുകുട്ടയിലായിരിക്കും. പ്രണയിക്കുന്നവരെ മതത്തിൻ്റെ പേര് പറഞ്ഞും ജാതിയുടെ പേര് പറഞ്ഞും വർണ്ണത്തിൻ്റെ പേര് പറഞ്ഞും ദുരഭിമാനത്തിൻ്റെ പേര് പറഞ്ഞൊക്കെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ രണ്ട് വ്യക്തികളുടെ മനസ്സ് കാണാതെ പോവുകയാണ്. ആ മനസ്സ് കാണാൻ പറ്റാത്തവരൊക്കെ ചവറ്റുകുട്ടയിലേക്ക് പോകേണ്ട ടിക്കറ്റ് നേരത്തെ റിസർവ് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്ക് ആ വഴി തുടരാം. ജിഫ്രി മുത്തുക്കോയ തങ്ങളെപ്പോലുള്ള സമസ്തയുടെ നേതാക്കന്മാർ പുതിയ കാലഘട്ടത്തെ മനസ്സിലാക്കി ഇത്തരം നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുമ്പോൾ കാലത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ഇവരെ ഒപ്പം കൂട്ടാൻ പുതിയ തലമുറയും തയ്യാറാകുമെന്നുള്ളതാണ് വസ്തുത. അല്ലാതെ എന്തിനും ഏതിനും കുത്തിത്തിരിപ്പുമായി നടക്കുന്ന മത കച്ചവടക്കാർക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ സ്പേസ് നഷ്ടപ്പെട്ടു വരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ആകുലതയാണ്. കേരള സ്റ്റോറി പോലുള്ള പല പച്ചക്കള്ളങ്ങളെയും പടച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നത് അതൊന്നും ഇനി അധികകാലം വേവത്തില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. എല്ലാവരും ഈ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും എല്ലാം സമത്വസുന്ദരമായിക്കൊള്ളും.